ഗോൾഡൻ ടെമ്പിളിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ശരിയായി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന കാര്യം. അന്ന് രാത്രി 9 മണിയോടെ റൂമിൽ നിന്നും വിജനമായ അമൃതസർ നഗരത്തിലേക്ക് ഞാൻ ഇറങ്ങി. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, തിരക്കുകളിൽ നടന്ന് രാത്രിയിലെ ഗോൾഡൻ ടെമ്പിൾ ക്യാമറയിലാക്കുക. ഒരു നഗരത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തൊട്ടറിയണമെങ്കിൽ ഇങ്ങനെ രാത്രി കാഴ്ചകളിലേക്ക് ഇറങ്ങണം. ദുരൂഹമായ ഭാവങ്ങളോടെ രാത്രിയുടെ തണുപ്പിൽ യാത്രികരെ കാത്തിരിക്കുന്ന സൈക്കിൾ റിക്ഷ ഡ്രൈവർമാരുടെ ഇടയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. ഇതാ വിചിത്രമായ മറ്റൊരു കാഴ്ച. കയ്യിലൊരു വലിയ വാളും പ്രത്യേക വസ്ത്രവിധാനവുമായി പുരാണ സിനിമകളിലെ ഭടന്മാരെ അനുസ്മരിപ്പിക്കുന്ന ഒരാൾ ഒന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ക്യാമറയുടെ മുന്നിൽ മടിയില്ലാതെ അദ്ദേഹം പോസ് ചെയ്തു തന്നു. പഞ്ചാബിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു തെരുവ് വിഭവമാണ് ചുട്ട മധുരക്കിഴങ്ങ്. തൻ്റെ ഒരു ദിവസത്തെ കച്ചവടം മുഴുവൻ കഴിഞ്ഞ ആവേശത്തിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു യുവാവിൻ്റെ സന്തോഷവും ഞാൻ കണ്ടു. കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ രാത്രിയുടെ തണുപ്പിൽ നിന്ന് രക്ഷ തേടാൻ തീ കായുന്ന ഒരു കൂട്ടം ആൾക്കാർ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ വർത്തമാനങ്ങളുമായി അവരും കൂടെ കൂടി. सुबह सुबह कितने बजे स्टार्टिंग है? सुबह 12 बजे. 12 बजे. नाम क्या? ഇരുട്ട് നിറഞ്ഞ് വഴികളിലൂടെ മുന്നോട്ട് നടന്നപ്പോൾ പ്രതീക്ഷയുടെ വർണ്ണ വെളിച്ചമായി ഗോൾഡൻ ടെമ്പിളിൻ്റെ രാത്രി കാഴ്ചകൾ എൻ്റെ തൊട്ടു മുന്നിലേക്കെത്തി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികളെയും കാത്ത് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഈ വെളിച്ചം രാത്രി മുഴുവനും ഇതേപോലെ നിൽക്കും. ഇരുളിൽ നിന്ന് ഈ പൊന്നിൻ വെളിച്ചത്തിലേക്ക് വരുമ്പോഴുള്ള അനുഭൂതി അതൊന്ന് വേറെ തന്നെയാണ്. പകൽ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ട് ജനനിബിഡമായ സ്ഥലം ഇപ്പോൾ തികച്ചും ശാന്തമായി നാളേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതുപോലെ എനിക്ക് തോന്നി. മെല്ലെ നടന്ന് ഗുരുദ്വാരയുടെ പ്രവേശന കവാടത്തിലേക്ക് എത്തിയപ്പോൾ തൻ്റെ കുന്തം ചുമരിൽ ചാരിവെച്ച് വരുന്ന ഓരോരുത്തരെയും വ്യക്തമായി നിരീക്ഷിക്കുകയാണ് സുരക്ഷാപടൻ. അനുവാദം ചോദിച്ച് മെല്ലെ അകത്തേക്ക് കടന്നു. ഇതാ ഒരുപാട് തവണ എന്നെ സ്വപ്നങ്ങളിൽ മോഹിപ്പിച്ച ഗോൾഡൻ ടെമ്പിളിൻ്റെ രാത്രി കാഴ്ച തൊട്ടു മുന്നിൽ. ആവേശത്തോടെ ആ കാഴ്ചകളിലേക്ക് ഞാൻ നടന്നിറങ്ങി. രാത്രിയുടെ തണുപ്പിൽ സുഖകരമായി ഹോട്ടലിലെ മുറിയിലിരിക്കുമ്പോൾ ഈ കാഴ്ചകളിലേക്ക് വരണോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കാഴ്ചകൾ കാണാൻ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു യാത്രികൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായേനെ ഇത്. അപ്പൊ
അപ്പോൾ ഏതായാലും വളരെ വളരെ സന്തോഷം. നമ്മുടെ ബാക്കിൽ ഗോൾഡൻ ടെമ്പിൾ ഇങ്ങനെ സ്വർണ്ണ വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. ഒരു കാഴ്ച നൽകുന്ന അനുഭൂതി, അതിൻ്റെ പ്രതിബിംബം കൂടി നൽകുന്ന അപൂർവതയാണ് ഗോൾഡൻ ടെമ്പിൾ. അമൃത സരോവരം എന്ന ഈ തടാകത്തിൽ പകൽ കാണുന്ന പ്രതിബിംബത്തെക്കാളും എത്രയോ മികച്ചതാണ് രാത്രിയിലെ കാഴ്ച. നാളെ ഒന്നുകൂടി പകൽ തീർച്ചയായും ഇവിടത്തേക്ക് വരണമെന്ന് ഉറപ്പിച്ച് ഞാൻ മെല്ലെ പുറത്തേക്ക് നടന്നു. ഇത് പിറ്റേന്ന് പകൽ. പ്രാവുകളുടെ സാമ്രാജ്യമായ കെട്ടിടങ്ങളിലൂടെ വേണം ഗോൾഡൻ ടെമ്പിളിൻ്റെ പ്രധാന വഴികളിലേക്ക് എത്താൻ. ഒന്നും രണ്ടുമല്ല, അനേകം പ്രാവുകൾ. സിനിമകളിലൊക്കെ കാണുന്ന പോലെ ധാരാളം പ്രാവുകളാണ് ചുറ്റും, കേട്ടോ. അതിൻ്റെ പിറകിൽ ഗുരുദ്വാരേൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കെട്ടിടം കൂടി ഉണ്ട്. ഇഷ്ടംപോലെ പ്രാവുകളാണ്. അടിപൊളി കാഴ്ച. ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ കാണുന്ന ഓരോ മുഖങ്ങളും ഒരു നല്ല ചിത്രകാരനെ ഒരു മികച്ച ഛായാചിത്രം വരയ്ക്കാൻ സഹായകമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗേറ്റാണ്. ആൾക്കാരകത്തേക്ക് പോകുന്ന കാണാം. ബാക്ക് ഫോക്കസ് ചെയ്യണം. ഈ ക്യാമറ പിടിക്കാന്ന് വെച്ചാൽ വലിയ പണിയാണ് ഇപ്പോൾ മനസ്സിലായത്. കാണുന്നില്ലല്ലോ പുറകിൽ. ഇനി എൻ്റെ കുറച്ചും കൂടെ അടുത്തേക്കുള്ള വ്യൂസിൽ ഞാൻ പോയിട്ട് എടുക്കാം. നമ്മളീ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന കവാടം. അകത്തേക്കുള്ള നീണ്ട ക്യൂ നമുക്കിവിടെ കാണാം. ഇതിനകത്താണ് മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. ആയിരത്തി 1577 നമ്മൾ ഈ കാണുന്ന ഗോൾഡൻ ടെമ്പിളും അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഈ മനുഷ്യ നിർബന്ധമായിട്ടുള്ള തടാകവും പണികഴിപ്പിച്ചത് സരോവരം എന്നാണ് അറിയപ്പെടുന്നത്. അമൃതസർ എന്നുള്ള ഈ പേര് ഈ സ്ഥലത്തിന് കിട്ടാൻ തന്നെ ഈ തടാകം കാരണമായിട്ടുണ്ടോ പറഞ്ഞത്. ഇതിലുള്ള ജലം അമൃതത്തിന് തുല്യമാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സിക്കുകാർ വിശ്വസിക്കുന്നത്. അതിനെ വളരെ പരിഭാവനമായിട്ടാണ് അവർ കാണുന്നത്. നടക്കുംതോറും കാഴ്ചയുടെ വലിപ്പം കൂടിക്കൂടി വരികയാണ്. ഇത് ചെറിയ സ്ഥലമൊന്നുമല്ല കണ്ട് തീർക്കാൻ വേണ്ടി. നിങ്ങൾ എന്തായിട്ടൊന്നും ഇവിടെ വരണം കേട്ടോ, വന്ന ആൾക്കാരുണ്ടാവും. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സ്ഥലം, കാമാൻ കൊയറ്റാണ്. പിന്നെ ഫുൾ ടൈം ആൾക്കാരാണ്, 24 hours. ഏത് നേരം വന്ന് നോക്കിയാലും ആൾക്കാരാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം എന്ന് വെച്ചാൽ വളരെ നീറ്റാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ കണ്ട കാർപ്പറ്റ് വിരിച്ചിട്ട് ഇന്നത്തൊരു ഭംഗിയാണ്. കംപ്ലീറ്റ് മാർബിളാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്, ഇത്ര വൃത്തിയുള്ളൊരു സ്ഥലം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു സ്ഥലം കണ്ടിട്ടില്ല. ഭയങ്കര രസമാണ്. മാസ്ക്കൊന്നും ഇല്ലായിരിക്കും. ഞാനിങ്ങനെ മാസ്ക് വെച്ച് നടക്കുമ്പോഴാണ് ആൾക്കാർ നോക്കുന്നത്, എന്താണ് സംഗതി. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഹെഡ് മസ്റ്റായിട്ടും കവർ ചെയ്യണം, ഇല്ലെങ്കിൽ അവർ പറയും. ഓരോ സ്ഥലത്തും ഇങ്ങനെയുള്ള ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മളെന്താ ചെയ്യുന്നതൊക്കെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ ശബ്ദങ്ങളും ഇല്ലാതെ നടക്കണം, വലിയ ശബ്ദങ്ങളില്ലാതെ സൈലൻ്റായിട്ട് നടക്കണം. അവർ നോക്കും വന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ നല്ല ആൾക്കാരാണ്. അതിന് ജസ്റ്റ് നമ്മൾ വന്ന് നോക്കി നമ്മളോട് ചോദിക്കും എന്താ ചെയ്യുന്നതെന്നൊക്കെ. എന്നിട്ട് മൊബൈല് വീഡിയോ എടുത്തുവിടാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. വേറെ കുഴപ്പമൊന്നുമില്ല.
ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കുറേ വഴികളുണ്ട്. അതിലൊരു വഴി ചെന്നെത്തുന്നത് ജാലിയൻ വാലാബാഗിലേക്കാണ്. ദൗർഭാഗ്യവശാൽ ഞാൻ ചെല്ലുമ്പോൾ അറ്റകുറ്റപ്പണികൾക്കായി ജാലിയൻ വാലാബാഗ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1919 ബ്രിട്ടീഷ് പട്ടാളം നിരായുധരായ ജനങ്ങളുടെ മേൽ ആക്രമണം നടത്തി 379 പേരെ വധിച്ച ഇടമാണിത്. തൊട്ട് പിറകിൽ നിങ്ങൾക്കത് കാണാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഇതാണ്. അപ്പം അതിൻ്റെ സ്മാരകമാണ് ഇതിവിടെ കാണുന്നത്, ജാലിയൻ വാലാബാഗ്. പക്ഷെ ഇവിടെ എന്തോ വർക്ക് നടക്കുന്നതുകൊണ്ട് അത് പഠിച്ചിട്ടില്ല, അത് അകത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കും. പുസ്തകങ്ങളിലും സിനിമകളിലും ടെലിവിഷനിലും കണ്ടും കേട്ടും അറിഞ്ഞ പല സ്ഥലങ്ങളും നേരിട്ട് കാണുമ്പോൾ ഇത് ഇത്രയുള്ളോ എന്ന ചോദ്യം നമ്മളിൽ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ വായിച്ചറിഞ്ഞതിനേക്കാളും കേട്ടറിഞ്ഞതിനേക്കാളും വലിയ അത്ഭുതമാണ് ഗോൾഡൻ ടെമ്പിൾ നിങ്ങൾക്ക് സമ്മാനിക്കുക. അടുത്ത എപ്പിസോഡിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അടുക്കളയായ ഗോൾഡൻ ടെമ്പിൾ കിച്ചൻ്റെ വിശേഷങ്ങളും മറ്റ് നഗരക്കാഴ്ചകളും നമുക്ക് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മികച്ച കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.